വികസന നേട്ടങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇരു മുന്നണികളും പാലാ ജനറൽ ആശുപത്രിയിൽ ഒരു ദിവസം നടന്നത് രണ്ട് ഉദ്ഘാടനങ്ങൾ. വികസന നേട്ടം ഏറ്റെടുക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ ചേരിതിരിഞ്ഞുള്ള ഉദ്ഘാടനം നടന്നു. പാലാ ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒ പി വിഭാഗത്തിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചപ്പോൾ അത്യാഹിത വിഭാഗത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് നിർവഹിച്ചു. മാണി സി കാപ്പൻ എം എൽ എ യു ഡി എഫ് പ്രതിനിധികളും ഞായറാഴ്ച രാവിലെ ഒ പി വിഭാഗം ഉദ്ഘാടനം ചെയ്ത് രണ്ടു മണിക്കൂറിനുള്ളിലാണ് നഗരസഭാ ചെയർമാൻ കേരള കോൺഗ്രസ് എം പ്രവർത്തകരും ഒപ്പമെത്തി അത്യാഹിത വിഭാഗം ഉദ്ഘാടനം ചെയ്തത്. പാലായിൽ പദ്ധതികൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച് അവകാശവാദങ്ങളെ ചൊല്ലി ഇരു വിഭാഗങ്ങളും നാളുകളായി നടത്തിവരുന്ന രാഷ്ട്രീയ പോരാട്ടമാണ് ഒരു ദിവസം നടന്ന രണ്ട് ഉദ്ഘാടനങ്ങളിലും കണ്ടത്. പുതിയ കെട്ടിടത്തിലേക്ക് ഒ പി വിഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി മാറ്റി സ്ഥാപിച്ചിരുന്നു. പുതിയ ഓഫീസ് വിഭാഗത്തിന്റെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിച്ചു. മുനിസിപ്പൽ കൗൺസിലറായ മായ രാഹുൽ, ആനി ബിജോയ്, ലിസിക്കുട്ടി മാത്യു, തോമസ് ആർ വി ജോസ്, ബിജോയ് എടേട്ട്, ആർ രാഹുൽ, വിനോദ് വേരനാനി, ടി വി ജോർജ്, എം ബി കൃഷ്ണൻ നായർ, മൈക്കിൾ കാവുകാട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. പഴയ മന്ദിരത്തിൽ പ്രവർത്തിച്ചിരുന്ന അത്യാഹിത വിഭാഗം പുതിയ ബഹുനില സമുച്ചയത്തിലെ താഴത്തെ നിലയിലെത്തിയ ഒ പി ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതോടെ അത്യാഹിത ഒ പി വിഭാഗങ്ങളുടെ പ്രവർത്തനം ഒരു കെട്ടിടത്തിലായി. നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര പുതിയ അത്യാഹിത വിഭാഗം തുറന്നുകൊടുത്തു. കൗൺസിലർമാരായ ബിജി ജോജോ, സാവിയോ കാവുകാട്ട്, ബൈജു കൊല്ലംപറമ്പിൽ, ആർ സന്ധ്യ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജെയ്സൻ മാന്തോട്ടം, ബിജു പാലുപ്പടവൻ എന്നിവരും നഗരസഭാ ചെയർമാനൊപ്പം ഉണ്ടായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും ജനങ്ങളുടെ സുരക്ഷയും പാലായുടെ വികസനവും മുൻനിർത്തി ജനപ്രതിനിധികൾ മാറണം എന്നുള്ള അപേക്ഷയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് പറയാനുള്ളത്. ഐ ഫോർ ന്യൂസ്, പാലാ.